السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا لا تقنطوا من رحمة الله وقال النبي صلى الله عليه وسلم إن القلوب لا كما يصدى الحديد قيل وما جلاؤها قال ذكر الموت وتلاوة القرآن يا يا ربي بالمصطفى بلغ مقاصدنا لنا ما مضى واسع ിൽ മുസ്തഫിറമി സീദവുകൾ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ നിരന്തരമായ പ്രാർത്ഥനക്കൊടുവിൽ അള്ളാഹു സുബാനുഹൂല നമുക്ക് വിശുദ്ധ റമദാൻ നമ്മിലേക്ക് എത്തിച്ചു തന്നു അലഹമുല്ല ധാരാളം നന്മകൾ ചെയ്യാൻ ഹൃദയം ശുദ്ധിയാക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ വിശുദ്ധ റമലാനിൻ്റെ ആദ്യത്തെ പത്ത് കാരുണ്യത്തിൻ്റെ പത്താണ് രണ്ടാമത്തെ പത്ത് മഗഫിറത്തിൻ്റെ പത്താണ് മൂന്നാമത്തെ പത്ത് നരകമോചനത്തിൻ്റെ പത്താണ് ഹബീബ് റസൂൽ അലഹി തങ്ങൾ ഹബീഫിലൂടെ അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ പത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ റഹ്മത്തിൻ്റെ പത്ത് നമ്മോട് വിട പറയുകയാണ് നമുക്കറിയാം അള്ളാഹു സുബാനുഹൂല മനുഷ്യന് കാരുണ്യം ചെയ്യുന്നവനാണ് മനുഷ്യനിൽ നിന്ന് മാത്രമല്ല എല്ലാ ജീവികൾക്കും കാരുണ്യം ചെയ്യുന്നവനാണ് അള്ളാഹു സുബാനുഹുത്തല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹുവിൻ്റെ വചനമാണ് അള്ളാഹു റഹ്മാനാണ് റഹീമാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കാരുണ്യം ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം റഹീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് പരലോകത്ത് പ്രത്യേകം കാരുണ്യം ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം പരലോകത്തെ അവസ്ഥ തീരെ പറയേണ്ടതില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ പരലോകത്ത് ഒരാൾ പോലും രക്ഷപ്പെടുകയില്ല മാത്രമല്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടെങ്കിൽ മാത്രമേ പരലോകത്ത് അള്ളാഹു സുബാനുഹൂവത്താല അവൻ്റെ സ്വർഗം അവൻ്റെ അടിമകൾക്ക് നൽകുകയുള്ളു അതിന് ഈ ലോകത്ത് ജീവിക്കുന്ന അവസരത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത് അള്ളാഹുവിനോട് റഹ്മത്തിനെ ചോദിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വാങ്ങിയെടുക്കണം അതിനുള്ള ഏറ്റവും വലിയ ഒരു അവസരമായിട്ടാണ് അള്ളാഹു സുബഹാനുഹുബത്ത് ആല വിശുദ്ധ റമദാനിലെ ആദ്യത്തെ പത്തു തന്നെ അള്ളാഹു സുബഹാനു ഹൂവത്ത് ആല നമുക്ക് റഹ്മത്തിൻ്റെ പത്തായി വെച്ചു തന്നു എന്തിനാണ് നാം ഓർക്കണം റഹ്മത്തിൻ്റെ പത്തായി അള്ളാഹു വെച്ച് തന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിച്ച് ചോദിച്ച് വാങ്ങിയെടുക്കാൻ വേണ്ടിയാണ് നാം ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണത് ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കണം അതിനു വേണ്ടിയാണ് ഈ ആദ്യത്തെ പത്ത് അള്ളാഹു സുബാനുഹുല നമുക്ക് പ്രത്യേകമായി നൽകിയത് ഇനി കുറഞ്ഞ ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ ആ സമയങ്ങളിലെങ്കിലും നാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൂടുതലായി ചോദിച്ച് ചോദിച്ച് ചോദിച്ചു കൊണ്ടിരിക്കണം ഇൽഹ അള്ളാഹുവിനെ വല്ലാതെ ചോദിച്ച് പ്രയാസപ്പെടുത്തുക എന്ന് പറയാൻ പറ്റൂല എന്നാലും ഒരു അടിമ വല്ലാതെ അങ്ങ് ചോദിക്കുമ്പോൾ അള്ളാഹുബൻ്റെ റഹ്മത്ത് തരാൻ സാധ്യതയുണ്ട് അള്ളാഹു റഹ്മത്ത് ലഭിച്ചവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ അള്ളാഹു സുബാനുഹൂല അവൻ്റെ അടിമകളെ പ്രത്യേകം വിളിച്ച് പറയുന്നുണ്ട് കുൽ യാബാദിയുത്തൂർ നബിയെ തങ്ങൾ പറയണം യാ ദീന അസുറഫു തെറ്റുകൾ ചെയ്തുപോയ അടിമകളെ ലാത്തക്കുന്ന നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവരുത് അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ഉണ്ടാവും അതിനെ തൊട്ട് നിങ്ങൾ നിങ്ങളാരും ആശമുറിയരുത് അള്ളാഹു സുബാനുഹൂല മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നവനാണ് അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ഒരാളും അതിനെ തൊട്ട് ആശമുറിയരുത് എന്ന് അള്ളാഹു സുബഹാനുഹൂവത്താല പഠിപ്പിച്ചത് കാണാം പക്ഷേ നമ്മിലർപ്പിതമായ ഒരു ഉത്തരവാദിത്തമുണ്ട് അള്ളാഹുവിനോട് കാരുണ്യം ചോദിക്കുക എന്നത് അള്ളാഹുനി അർഹമീൻ അള്ളാഹുനീ അർഹിമീൻ അള്ളാഹുവേ എനിക്ക് നീ നിന്റെ കരുണാകടാക്ഷം ചൊരിഞ്ഞു തരണമേ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം ഈ പരിശുദ്ധമായ റമദാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങളുണ്ട് ഒന്ന് അത്താഴ സമയമാണ് അത്താഴ സമയത്ത് ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇന്ന ഫിൽ ലൈലത്തി ലാ യുവാഫിഖുഹാ റജുലുൻ യസ്അലുല്ലാഹ ഖൈറ തീർച്ചയായും രാത്രിയിലൊരു പ്രത്യേകമായ ഉണ്ട് സമയമുണ്ട് ആ സമയത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ എന്തെങ്കിലും ഖൈർ ചോദിച്ചാൽ അത് മിൻ ദുനിയാവിലെ ഖൈറാവട്ടെ ആഹിറത്തിൽ അഹീറാവട്ടെ എന്തു കാര്യം ചോദിച്ചാലും ഇല്ലാഹു അത് അള്ളാഹു അവന് നൽകുന്നതാണ് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു ഹബീസിൽ അല്ലാഹു മാത്തങ്ങൾ പഠിപ്പിക്കുന്നു എല്ലാ ദിവസവും രാത്രിയുടെ മൂന്നിലൊന്നിൻ്റെ അവസാനത്തെ മൂന്നിൽ ഒരു ഭാഗം അവശേഷിക്കുമ്പോൾ ഒന്നാനാകാശത്തേക്ക് വരും എന്നിട്ട് യക്കൂൽ അള്ളാഹു പറയും എന്നോട് ആരാണത് അവൻ്റെ എന്നോട് ചോദിക്കുന്നവർ അവന് ഞാൻ നൽകും എന്നോട് പൊറുക്കൽ തേടുന്നവർ അവന് ഞാൻ പൊറത്തുകൊടുക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് രാത്രിയുടെ അത്താഴ സമയം എന്ന് പറയുന്നത് ഇനി കുറഞ്ഞ ദിവസം കൂടി മാത്രമേ റഹ്മത്തിൻ്റെ പത്തിൽ ബാക്കിയുള്ളൂ എൻ്റെ നല്ലവരായ സഹോദരന്മാരോട് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനിയുള്ള സമയങ്ങളെങ്കിലും റഹ്മത്തിൻ്റെ പത്ത് അവശേഷിക്കുന്ന റഹ്മത്തിൻ്റെ പത്തിൽ ഇനി അവശേഷിക്കുന്ന ഏറ്റവും നല്ല സമയങ്ങളിലെങ്കിലും അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് റഹ്മത്ത് ചോദിച്ചാൽ തീർച്ചയായും അള്ളാഹു അവൻ്റെ റഹ്മത്തിന് തൊട്ട് നമ്മെ ആരെയും തട്ടിക്കളയുകയില്ല ഇത് പ്രത്യേകമായി പറയാൻ കാരണം നബിസ്ഹു അലഹി വസല്ലമാങ്ങൾ സ്വഹാബത്തിനോട് ഒരിക്കൽ പറഞ്ഞു സ്വഹാബ സ്വഹാബത്ത് ആരാണ് അത് നമ്മൾ മനസ്സിലാക്കണം സ്വഹാബത്ത് ജനങ്ങളുടെ കൂട്ടത്തിൽ അമ്പയാക്കൽ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനവും ശ്രേഷ്ഠതയും ഉള്ളവരാണ് അവരോടാണ് നബിസ് അലൈഹി വസ്ലമാങ്ങൾ പറയുന്നത് ഓ അഹദിൻ സൊഹാബ അമലു നിങ്ങളുടെ ഒരാളുടെയും അമല് നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല കാലു

എന്നെ പൊതിഞ്ഞാലല്ലാതെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചാലല്ലാതെ റഹ്മത്ത് കൊണ്ടന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും രക്ഷപ്പെടൂല്ല സ്വഹാബ എന്ന് സുഹാബത്തിനോട് നബിസ്ാഹു അലൈഹി വസല്ല മാ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ചോദിച്ചു കൊണ്ടേയിരിക്കണം പ്രത്യേകിച്ച് ഈ പത്തിൽ അള്ളാഹു റഹ്മത്തിന് മാത്രം വെച്ച പ്രത്യേകമായ റഹ്മത്തിൻ്റെ പത്ത് ഈ പത്തിൽ നാം അള്ളാഹുവിനോട് കൂടുതലായി ചോദിച്ചു കൊണ്ടിരിക്കണം അള്ളാഹു സുബഹാനുഭൂവത്താല അവൻ്റെ റഹ്മത്ത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നാം ആരും നാശമുറിയേണ്ടതില്ല നാം പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കണം തീർച്ചയായും ായും അള്ളാഹുവിൻ്റെ നമുക്ക് ഉണ്ടാകും അള്ളാഹു നൽകുമാറാവട്ടെ അല്ലാഹുവിൻ്റെ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുവീൻ അധിപനായ എന്നാലകാശത്തിൻ്റെ അധിപനായു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും നിങ്ങൾക്ക് കരുണ ചെയ്യും ഭൂമിയിലുള്ള എല്ലാവരോടും കരുണയിൽ വർത്തിക്കണം അത് അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യാനുള്ള ഒരു പ്രത്യേകമായ ഒരു കാരണമാണ് സബബാണ് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക അത് ജീവനു ജീവനുള്ള എല്ലാ വസ്തുക്കളോടും പച്ചക്കരളുള്ള എല്ലാ വസ്തുക്കളോടും കരുണ കാണിക്കണമെന്നാണ് നബിസ്വല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ പഠിപ്പിച്ചത് നമുക്കറിയാം ഹദീഥുകളിൽ കാണാം ഒരു പൂ ഒരു നായ ദാഹിച്ച് വലഞ്ഞ് വന്നപ്പോൾ ഒരു സ്ത്രീ ആ നായക്ക് തൻ്റെ ചെരിപ്പ് ഉപയോഗിച്ച് കിണറ്റിൽ നിന്ന് വെള്ളം കോരി ആ നായക്ക് കൊടുത്ത കാരണം ആ സ്ത്രീ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി നബിസല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമ്മെ പഠിപ്പിച്ചതായി കാണാം അതേപോലെ തന്നെ നേരെ തിരിച്ചും ഒരു പൂച്ച ആ പൂച്ച ഒരു സ്ത്രീ കെട്ടിയിടുകയും പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ പ്രയാസപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആ സ്ത്രീ നരകത്തിലായി എന്ന് നബി നബിസ്ാഹു അലഹി വസ്ല്ലമാങ്ങൾ പഠിപ്പിച്ചതായി കാണാം കാരുണ്യം അതെല്ലാ ജീവികളോടും ഉണ്ടാവണം എന്നാൽ അള്ളാഹു സുബാനുഭവത്താല നമുക്കും കരുണ ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഈ പരിശുദ്ധമായ റമദാൻ മാസം നമുക്കറിയാം അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമായിരിക്കാം ലോക്ക്ഡൗൺ ആണ് എല്ലാവർക്കും നല്ല സമയങ്ങളുണ്ട് ഒഴിവ് സമയങ്ങളുണ്ട് തിരക്കാണെന്ന് ഒരാളും പറയുകയില്ല ഒരുപാട് അമലുകൾ നമുക്ക് ജീവിതത്തിൽ ചെയ്യാനും ഒരുപാട് ധാരാളം പ്രതിഫലങ്ങൾ വാങ്ങിക്കൂട്ടാനും പറ്റിയ ഒരു അവസരമാണ് ഈ പരിശുദ്ധമായ റമദാനിൽ നമുക്കുള്ളത് വീട്ടിലെ ജമായത്ത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം ജമാഅത്ത് അതിന് അള്ളാഹു വലിയ പ്രതിഫലമാണ് വെച്ചിരിക്കുന്നത് അലൈഹി തങ്ങൾ പറഞ്ഞു ഫാലി കബിൽ ജമാഅ നിങ്ങൾ ജമാഅത്ത് നിർബന്ധമാക്കണം കാരണം ഫൈനഹുദ്ബു മിനൽ ഖനമി അൽ ഖാസിയ കാരണം ചെന്നായ ആട്ടിൻപറ്റങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ആടിനെയാണ് ഭക്ഷിക്കുന്നത് ജമാഅത്ത് നിങ്ങൾ നിർബന്ധമാക്കണം ഇന്ന് നമുക്കറിയാം നമുക്ക് പള്ളിയിൽ പോകാനുള്ള അവസരങ്ങളില്ല ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പള്ളികളൊക്കെ പൂട്ടപ്പെട്ടിരിക്കുകയാണ് ബില്ല അള്ളാഹു എത്രയും പെട്ടെന്ന് പള്ളികളൊക്കെ തുറന്ന് ജമാഅത്തായി പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാനും ദിക്കറുകൾ കൂട്ടമായി ചെല്ലാനും ദിക്രുഹൽക്കകൾ സംഘടിപ്പിക്കാനുമുള്ള അവസരങ്ങൾ എത്രയും പെട്ടെന്ന് അള്ളാഹു തുറന്നു തരുമാറാവട്ടെ അള്ളാഹുവിനോട് നാം എപ്പോഴും ആ ചെയ്തുകൊണ്ടിരിക്കണം ഈ ഒരു ഇപ്പോഴത്തെ ഒരു പ്രത്യേകമായ സാഹചര്യം നമുക്ക് പള്ളിയിലേക്ക് ജമാത്തിന് പോകാൻ കഴിയുകയില്ല എന്നാൽ നമ്മൾ വീടുകളിൽ നിർബന്ധമായിട്ടും ജമാഅത്ത് സംഘടിപ്പിക്കണം വീട്ടിലുള്ള ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് വീട്ടിൽ മക്കളുണ്ടാകും ഭാര്യയുണ്ടാകും മരുമക്കളുണ്ടാകും എല്ലാവരെയും കൂടി സംഘടിപ്പിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ജമാഅത്തായി നിസ്കരിക്കാം ജമാഅത്തല്ലാതെ നാം ഒറ്റക്കൊറ്റക്കായി ഒരു സ്വഭാവം ഉണ്ടാവരുത് എന്താണ് ജമായത്തിൻ്റെ പ്രത്യേകത അലൈഹി അള്ളാഹുഅലൈ വല്ലമാങ്ങൾ പഠിപ്പിച്ചു ഇതാ കാമത്തിൽ ജമാഅ നിസ്കാരം നടന്നാൽ ഇമാം അള്ളാഹു സുബാനുഹു ഇമാമിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കും ഇമാമിൽ ഇൻഖാൻ അൻഹും അവരെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെടും രത്തൊട്ട് ഇമാമിനെ തൊട്ടും ഇമാമിൻ്റെ പിന്നിൽ നിസ്കരിക്കുന്ന ആളുകളെ തൊട്ടും അള്ളാഹു തൃപ്തിപ്പെടും വക്കബിലത്തഹും എല്ലാവരുടെയും നിസ്കാരം അള്ളാഹു കബൂൽ ചെയ്യും ഇമാമിൻ്റെ ഇമാമിൽ ഹൈറുണ്ടെങ്കിൽ എല്ലാവരുടെയും നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയാണ് വഖഫർ അലഹും എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും ഇനി ഇമാമിൽ ഖൈർ ഇല്ല

എന്ന് പറഞ്ഞാൽ ഹൃദയം നല്ല ഹൃദയത്തിൻ്റെ ഉടമകളുണ്ടെങ്കിൽ നല്ല മനുഷ്യന്മാരുണ്ടെങ്കിൽ അൻഹും അവരെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെടും സ്വലാത്തഹും അവരുടെ നിസ്കാരം നമസ്കാരം സ്വീകരിക്കും വഇല്ലം യകുൻ ഫീഹിം മൻ ഫീ ഖൽബിഹി ഖൈർ മൂമ്മുകളുടെ കൂട്ടത്തിലും ഹൃദയത്തിൽ ഖൈറുള്ളവർ ഇല്ല നല്ലവരില്ല എങ്കിൽ അള്ളാഹു സുബാന ാണ് അള്ളാഹു സുബാനഹൂത്താര നോക്കുക അവരുടെ നൃത്തത്തിലേക്കാണ് അള്ളാഹു സുബാനഹുവത്താര നോക്കുക എന്നിട്ടോ ഫയറുലും വറക്കത്തുകൊണ്ട് ആ സംഗമത്തിൻ്റെ വറക്കത്തുകൊണ്ട് ആ നൃത്തത്തിൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അണിയൊപ്പിച്ചുള്ള ആ നൃത്തത്തിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു സുബാനുഹുബലു സലാത്തഹും അവരുടെ നിസ്കാരം സ്വീകരിക്കും അവർക്ക് കൊടുക്കും ജയത്തിൻ്റെ പ്രത്യേകതയാണിത് ജമായത്തിൻ്റെ പ്രത്യേകതയാണ് ജമായത്ത് നാം വീടുകളിൽ വെച്ച് ഒഴിവാക്കരുത് ജമായത്തിന് ഏറ്റവും പറ്റിയ സ്ഥലം പള്ളിയാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഹയറായ സ്ഥലം വീടാണ് അവർ വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടതില്ല ഇനി വീടുകളിൽ നിന്ന് മറ്റു വീടുകളിലേക്കും ഇറങ്ങി പുറപ്പെടേണ്ടതില്ല സ്ത്രീകൾക്ക് അവരുടെ വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണ് ഏറ്റവും ഹയർ അപ്പോൾ വീട്ടിൽ വെച്ച് ജമാഅത്തായി നിർബന്ധമായും നമ്മൾ ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒഴിവാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത് അതേപോലെ അവവൽ വക്തിൽ നിസ്കരിക്കുക ഹുഷു കിട്ടാൻ ഏറ്റവും വലിയ ഒരു സബബാണ് അവവൽ വക്തിൽ നിസ്കരിക്കുക എന്നത് കുറേ കഴിഞ്ഞിട്ടല്ല ബാങ്ക് കൊടുത്ത് ഒരു പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലായി നിസ്കരിക്കുന്നൊരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ടാവണം അത് ഹുഷു കിട്ടാൻ കാരണമാണ് അതേപോലെ തന്നെ കാമിലായ പുലോവ് ചെയ്ത് ഒരു സ്വഭാവം അതും ഹുഷു കിട്ടാൻ അതേപോലെ ഭരണ പരമാവധി റവാത്തിബ് സുന്നത്തുകൾ റവാത്തിബ സുന്നത്തുകൾ ഇരുപത്തിരണ്ട് റക്കായത്താണ് ഇരുപത്തിരണ്ടിറക്കായത്ത് കഴിയുമെങ്കിൽ അത് നിർവഹിക്കുക ലുഹുറിൻ്റെ ശേഷം മുമ്പ് നാലാണ് ശേഷം നാലാണ് അസറിന്റെ മുമ്പ് നാല് മകരിമിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് ഇഷാദിനു മുമ്പ് രണ്ട് ശേഷം രണ്ട് സുബഹിൻ്റെ മുമ്പ് രണ്ട് ഇങ്ങനെ ഇരുപത്തിരണ്ടിറക്കായത്ത് അത് കഴിയുന്നവർ പരമാവധി അത് ചെയ്യുക ഇപ്പം നേരമില്ല എന്നാരും പറയാത്തത് കൊണ്ട് പലർക്കും സാധിക്കും പ്രായം കൂടുതലുള്ള ആളുകൾ രോഗികളായ ആളുകളല്ലാത്തവർക്കൊക്കെ ഇത് സാധിക്കും പരമാവധി ഇത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം ഇനി ഇരുപത്തിരണ്ടക്കാലത്ത് കഴിയില്ല എന്നാൽ മുക്കദായർ വാത്തിപ് സുന്നത്തുകൾ അത് തീരെ നഷ്ടപ്പെടുത്താൻ പാടില്ല സുബിൻ്റെ മുമ്പ് രണ്ട് അതേപോലെ ലുഹുറിൻ്റെ മുമ്പ് ശേഷം രണ്ട് ഹെസറിൻ്റെ മുമ്പില്ല ശേഷം തീരെ സുന്നത്തില്ല മകരവിന് ശേഷം രണ്ട് ഇഷാവിന് ശേഷം രണ്ട് ഇങ്ങനെ പത്ത് സുന്നത്തുകളാണുള്ളത് ഇത് നിർബന്ധം പോലെ നാം ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട് ശുദ്ധിയില്ലാതെ തന്നെ ഓതിയാൽ പത്ത് ഹെസനത്ത് ശുദ്ധിയോടുകൂടി ഓതിയാൽ ഇരുപത്തിയഞ്ച് ഹസനത്ത് ഇനി നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഓതിയാൽ നൂറ് ഹെസനത്ത് നിസ്കാരത്തിൽ തന്നെ ഇരുന്നു കൊണ്ടോതിയാൽ അമ്പത് ഹസനത്ത് ഇങ്ങനെയാണ് വിശുദ്ധ റമദാൻ റമദാനല്ലാത്ത മാസത്തിലാണ് ഈ പറയുന്നത് വിശുദ്ധ റമദാനിലാകുമ്പോൾ എഴുന്നൂറല്ല അപ്പുറം ഇരട്ടി ഇരട്ടിയാണ് ഓരോ ഹർഫിനും നമുക്ക് അള്ളാഹു നൽകുന്നത് അതുകൊണ്ട് വിശുദ്ധ കുർആാൻ പാരായണം അധികരിപ്പിക്കണം അലഹമില്ല ഈ ഗ്രൂപ്പിൽ വിശുദ്ധ കുർആാൻ പാരായണം ഖത്ത് നടക്കാറുണ്ട് എല്ലാവരും സഹകരിക്കണം എല്ലാവരും സഹകരിക്കാറുണ്ട് അള്ളാഹു സുഹാനുഭവത്തായ ഓരോ ഹർഫിൻ്റെയും പ്രതിഫലം നമുക്ക് കാണിച്ചു തരട്ടെ അതിൻ്റെയൊക്കെ ബറക്കാത്തുകൾ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരും ഈ വിശുദ്ധമായ മാസം ദ്വാകളിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ ഇഫ്താറിൻ്റെ സമയം ദിജാബത്തുള്ള സമയമാണ് ഇഫ്താറിൻ്റെ അല്പം മുമ്പ് എല്ലാം മാറ്റിവെച്ച് ഇസ്തിഗ്ഫാർ ചെല്ലാൻ തസ്ബീഹ് ചെല്ലാൻ തഹ്ലീൽ ചെല്ലാൻ നാം സമയം കണ്ടെത്തണം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ റഹ്മത്തിനെ ചോദിക്കാൻ ഇനിയുള്ള രണ്ട് ദിവസമെങ്കിലും ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അള്ളാഹുനിയ റഹം റാഹിമീൻ എന്ന് നിരന്തരമായി റഹ്മത്ത് ചോദിക്കാൻ നമ്മളെല്ലാവരും സമയം കണ്ടെത്തണം അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ അവൻ്റെ റഹ്മത്ത് ലഭിച്ച ആ അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ബ്രാഹ്മത്തിഖാഹിമീൻ ഇതിനവസരം തന്ന ബഹുമാനപ്പെട്ട സെയ്ദവറുകൾ അള്ളാഹു അടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘ ആയുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തോടെ ദീർഘ ആയുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ അലഹമുല്ല അലഹമുല്ലാഹിറബില്ല اللهم صل على سيدنا سيدنا محمد محمد وعلى ال ومولانا ഈ വിശുദ്ധമായ റമലാൻ മാസം റഹ്മത്തിൻ്റെ പത്തിൽ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു നീ ഞങ്ങൾക്ക് കാരുണ്യം വർഷിപ്പിക്കണം റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കാരുണ്യം വർഷിപ്പിക്കണം റഹ്മാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നീ കാരുണ്യം വർഷിപ്പിക്കണം ഭാര്യ സന്താനങ്ങൾക്ക് കാരുണ്യം വർഷിപ്പിക്കണം റഹ്മാൻ ഞങ്ങളുടെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുമായി ബന്ധമുള്ള ഞങ്ങൾക്ക് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളങ്ങോട്ട് സ്നേഹിക്കുന്ന എല്ലാവർക്കും നീ കാരുണ്യം വർഷിപ്പിക്കണം റഹ്മാൻ ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകൾക്കും നീ കാരുണ്യം വർഷിപ്പിക്കണം റഹ്മാൻ നിന്റെ റഹ്മത്തുകൊണ്ട് ഞങ്ങൾക്ക് പൊറുക്കണം അല്ല ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് പതിനൊന്ന് മാസക്കാലം ഞങ്ങൾ താന്തോന്നികളായി ജീവിച്ചു റബ്ബെ നീ ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനെ ഞങ്ങൾക്ക് നീ പൊറുക്കണം റഹ്മാനെ മാപ്പ് ചെയ്യണം റഹ്മാനെ ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ അള്ളാഹ് ഞങ്ങളുടെ ഹൈറായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരണം റഹ്മാനെ ഞങ്ങളെല്ലാവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളോട് ദു ആ ചെയ്യാൻ ഏൽപ്പിച്ച പലരുമുണ്ട് ഈ ഗ്രൂപ്പിൽ തന്നെ പലരും ദു ആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ പലരും സീതവറുകളോട് പലതും പറഞ്ഞതു ആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു അവരുടെ കഹയറായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണം അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണം അല്ല ആഫിയത്തുള്ള ദീർഘ നൽകണം റഹ്മാനെ ഞങ്ങൾ ആരെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ല നീ പരാജയപ്പെടുത്തല്ലേ അല്ല നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ അടിമകളിൽപ്പെടുത്തണേ അല്ല നിന്റെ ജനനത്തിൻ്റെ അടിമയിൽ ഞങ്ങളെല്ലാവരെയും സീതന്മാരോടുകൂടെ നീ ഒരുമിച്ച് പൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാൻ അശുദ്ധ റമല്ലാൻ അനുഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ല അശുദ്ധ റമല്ലാൻ കൊണ്ട് വിജയിച്ചവരിൽ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങൾ നീ പരാജയപ്പെടുത്തല്ലേ അല്ല ലേലത്തിൽ കതിറുകൊണ്ട് അനുഗ്രഹിക്കണേ അല്ല റബ്ബന അസ്സലാൻ വറഹമുല്ല വർക്കാത്തു